ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. എൻ്റെ മുഖം നോക്കേ വേണ്ട, ഞാൻ ഭയങ്കര ടയേർഡാ. ട്രെയിനിലാണ് നമ്മൾ വന്നത് ട്രിവാൻഡ്രത്ത് നിന്ന്. ഇന്ന് രാവിലെ എത്തി. ഇന്നിപ്പോ ചെന്നൈയിൽ ഷോപ്പിംഗ് ആണ്. പപ്പ, മമ്മി, അമ്മു, അഫ്സു എല്ലാവരും ഉണ്ട്. നമ്മൾ ആക്ച്വലി ഇവിടെ ഷോപ്പിങ്ങിന് മാത്രമായിട്ട് വന്നതല്ല. നമ്മൾ നാളെ മോർണിംഗ് 5 ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂർ വെച്ചിട്ടാണ് ആദ്യ സെറ്റ് കല്യാണം. ആദ്യ സെറ്റ് കല്യാണം എന്ന് പറയാൻ ഉദ്ദേശിച്ചത് ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണം. ചെക്കൻ ബാംഗ്ലൂരാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിലത്തെ കല്യാണം ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇന്ന് ചെന്നൈയിൽ വന്ന് കുഞ്ഞി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നാളെ രാവിലെ 5 ട്രെയിൻ കയറി. 4 മണിക്കൂറുള്ളൂ ബാംഗ്ലൂർക്ക്. അങ്ങനെ എത്താച്ചു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാംഗ്ലൂർ കഴിഞ്ഞ് ആകെ ടയേർഡായിട്ടല്ലേ അവർ കാണാം. ഇതിപ്പോൾ നമ്മളെ ചെക്കൻ്റെ വീട്ടുകാർ നമ്മളെ റിസീവ് ചെയ്യും അവിടുന്ന്. അപ്പോൾ ഒന്ന് ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരുങ്ങി ഒക്കെ പോവാലോ. അപ്പോൾ ഞാൻ ചെന്നൈയിലെത്തി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചെന്നൈയിൽ. അപ്പോൾ ഞങ്ങളിവിടെ ഞാനിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കാണുമായിരുന്നു. ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചുതരാം. ഞാൻ മാരേജിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കല്യാണം കഴിഞ്ഞേക്കാൾ മുമ്പ് നമ്മൾ ഒരു നല്ല കാര്യം എല്ലാം അങ്ങ് തുറന്ന് പറയുന്നത് അത്ര നല്ല ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ചെക്കൻ ബാംഗ്ലൂരാണ്. ചെക്കൻ്റെ ഫാമിലി ഫുൾ ബാംഗ്ലൂരാണ്. അവർ ബാംഗ്ലൂരേരാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ മെഹന്തി, ഹൽദി, പിന്നെ ചെക്കൻ്റെ വീട്ടിലത്തെ റിസപ്ഷൻ, ശരിക്കും നമ്മളെ കല്യാണം, അതൊക്കെ ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോരും ട്രിവാൻഡ്രം ആറ്റിങ്ങിൽ. നമ്മുടെ പെൺവീട്ടുകാരെ പരിപാടി, അതേപോലെ റിസപ്ഷനും പിന്നെ സംഗീതനായിട്ടൊക്കെ പിന്നെ നമ്മുടെ ആറ്റിങ്ങിൽ വെച്ചിട്ടാണ്. അതൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ നാളെ എന്തായാലും ബാംഗ്ലൂർ പോവും. നമ്മുടെ കല്യാണ ആഘോഷം അങ്ങ് തുടങ്ങുവാണ്. ഇത് വളരെ ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ, വളരെ കുഞ്ഞു വ്ലോഗ്. ഒരു വിശേഷം, ചെന്നൈയിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആകെ ഒരു കുറച്ച് മണിക്കൂറുകൾ മാത്രം, ഒരു ദിവസം മാത്രമേ നമ്മൾ ചെന്നൈയിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് പെൻഡിങ് ഉണ്ടായിരുന്നു നമുക്ക്. അതൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ചെന്നൈ സ്ട്രീറ്റിൽ കൂടെ നടന്ന്. അപ്പോൾ ചെന്നൈയിലാണ് അമ്മു വർക്ക് ചെയ്യുന്നത്. അമ്മു ഇവിടെയാണ് ഉള്ളത്. ചെന്നൈ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് അമ്മു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ ഈ ദിവസം രാത്രിയാണ് നമ്മൾ ഇവിടേക്ക് പോകുന്നത്, ബാംഗ്ലൂർക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഷോപ്പിംഗ് തീർക്കുവാണ്. മാക്സി നൈറ്റ് ഡ്രസ്സൊക്കെ വാങ്ങി. പിന്നെ നമുക്ക് കുറച്ച് ഓർണമെൻസും കൂടി നോക്കണം എന്നുണ്ടായിരുന്നു. കുഞ്ഞു ഓർണമെൻസ് നമുക്ക് മാറി, ഇപ്പോൾ വിരുന്നൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ ഇടത്തില്ലേ അതുപോലത്തെ കുറച്ച് എന്താ പറയുക ഓർണമെൻസ്. വഴിയിലുള്ള കാഴ്ചകളാട്ടോ നിങ്ങൾ കാണുന്നത്. ചെന്നൈ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ ഞാൻ നമുക്ക് കുറച്ച് പച്ച കുപ്പിവള, ചുവപ്പ് കുപ്പിവള, അങ്ങനെയൊക്കെ വള വേണമായിരുന്നു. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുപ്പിവളകളൊന്നും. അപ്പം ഞാൻ ഇട്ട് നോക്കിയിരുന്നു. എല്ലാം എൻ്റെ സൈസിനേക്കാളും വലുതായിരുന്നു. കൈ ഭയങ്കര കുഞ്ഞാണ്. വീഡിയോ കാണുന്ന പോലെയല്ല, കൈ ഭയങ്കര കുഞ്ഞു കയ്യാണ്. അപ്പം എല്ലാ വളട്ടോക്കുമ്പോഴും ഭയങ്കര വലുത്. അപ്പം ഞാൻ അവിടുന്ന് എന്തോ കൂട്ടത്തിൽ ചെറുത് നോക്കി ഞാനിങ്ങനെ വാങ്ങുമായിരുന്നു. ഒരു ചുവപ്പ് കുപ്പിവള ഞാനിവിടുന്ന് വാങ്ങി. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഓർണമെൻറ്റ്സിനൊക്കെ അവർ ഇട്ടേക്കുന്ന വില 7500 ആയിരുന്നു കേട്ടോ, വിത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട്. എന്നുവെച്ചാൽ എല്ലാം കൂടിയിട്ടല്ല, ആ മുകളിൽ കിടക്കുന്ന ഒരു ഒറ്റ മാലയ്ക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റുമല്ലോ എത്ര രൂപ. 7000 തന്നെ അല്ലേ? യെസ്, 7000 തന്നെയാണ് തോന്നുന്നുണ്ട്. അത്ര ഉണ്ടായിരുന്നു എല്ലാ മാലക്കും. പിന്നെ നമ്മൾ അവിടുത്തെ കുറച്ച് മാല കളക്ഷൻ നോക്കി. ഇതിനൊക്കെ പൈസ വരുന്നത് 4000, പിന്നെ ഇത് 4000 കുറഞ്ഞ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാം ടയേർഡായി എന്ന് വെച്ചാൽ വൺ ടയേർഡായി. കാരണം ഞാൻ യു കെയിൽ നിന്ന് ആ ഫ്ലൈറ്റ് തന്നെ 12 കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഡ്രസ്സ് എടുക്കും. ഞാൻ റെസ്റ്റ് തന്നെ സമയം ഉണ്ടായിട്ടില്ല. കല്യാണ പെൺകുട്ടിയായിട്ടാണ് നടക്കുന്നത്. പിന്നെ നമ്മളടുത്ത് സാരി മേടിക്കാനുണ്ടായിരുന്നു കുറച്ചിങ്ങനെ വിരുന്നിനൊക്കെ പോകുമ്പോഴുള്ള. അപ്പം ഞാനും മമ്മിയും ഒരേ സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തളർന്ന് ക്ഷീണിച്ചായപ്പോൾ ഞങ്ങൾ വഴിയിൽ നിന്ന് മറ്റേ കപ്പലണ്ടി പുഴുങ്ങിയതില്ലേ, അത് മേടിച്ച്, അത് ഉമ്മയെ വാങ്ങിയത്, ഉമ്മക്ക് കഴിക്കാൻ വേണ്ടി ഉമ്മ വാങ്ങി. പിന്നെ നേരെ ഞങ്ങൾ നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാർക്കുള്ള കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു നമുക്ക്. ഇത് മരിച്ചിട്ട് കൊണ്ടുപോയില്ലേ ചെന്നൈയിൽ മറ്റേ ഇങ്ങനെ, അതായിരുന്നു ഞാൻ നേരിൽ ആദ്യമായിട്ട് കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്കും കുറച്ച് ഡ്രസ്സുകളും ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ ഒന്ന് ഒരു സലൂണിൽ പോയി. ഒന്നിനും അല്ല, ജസ്റ്റ് ഹെയർ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് വന്ദേ ഭാരതിലാണ് ബാംഗ്ലൂർ പോകുന്നത്.
ബാംഗ്ലൂർ എത്തിയിട്ടാണ് നമ്മുടെ ചെക്കൻ്റെ അവിടുത്തെ ഫംഗ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൽദി, മെഹന്തി, കല്യാണം, ശരിക്കുള്ള കല്യാണം എല്ലാം അതൊക്കെ ബാക്കി വീഡിയോസിൽ വരും.